നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പർ ജി ഐ എൻഡോസ്കോപ്പി അഥവാ ഒ ജി ഡി സ്കോപ്പിയെ കുറിച്ചാണ്. ഒ ജി ഡി സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു നീളമുള്ള ട്യൂബിൻ്റെ അറ്റത്ത് ഒരു ലൈറ്റും ക്യാമറയും വെച്ച് നമ്മുടെ വായിൽ കൂടി കടത്തി അന്നനാളത്തിലൂടെ ചെന്ന് ആമാശയം, ചെറുകുടലിൻ്റെ തുടക്കം എന്നീ ഭാഗങ്ങൾ പരിശോധിച്ച് അത് റെക്കോർഡ് ചെയ്ത് ലൈവായി ഒരു മോണിറ്ററിൽ കാണുന്നതിനുള്ള സൗകര്യമാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ട് ഡോക്ടർ നിങ്ങളോട് ആവശ്യപ്പെടാം. സാധാരണയായി ഇത് ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ വിട്ടുമാറാത്ത വയറുവേദന, അസിഡിറ്റി പ്രോബ്ലങ്ങൾ, നെഞ്ചരിച്ചൽ, അതേമാതിരി അതികഠിനമായ വേദന, ശരീരഭാഗം കുറയുക, അല്ലെങ്കിൽ നമ്മുടെ മോഷണൽ കൂടി രക്തം പോവുക, വിളർച്ച വരിക, ഇങ്ങനെയുള്ള തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും ഡോക്ടർ നിങ്ങളോട് ചിലപ്പോൾ എൻഡോസ്കോപ്പി ടെസ്റ്റിന് ആവശ്യപ്പെട്ടേക്കാം. ചിലപ്പോൾ കുട്ടികൾക്ക് എൻഡോസ്കോപ്പി ആവശ്യമായി വന്നേക്കാം. സാധാരണയായി കുട്ടികൾ കോയിൻ അല്ലെങ്കിൽ പിൻ തുടങ്ങിയ വസ്തുക്കൾ അറിയാതെ എടുത്ത് വിഴുങ്ങുമ്പോൾ അത് റിമൂവ് ചെയ്യാനും ചിലപ്പോൾ എൻഡോസ്കോപ്പി ആവശ്യമായി വന്നേക്കാം. എൻഡോസ്കോപ്പിയെ പറ്റി നമ്മൾ ഒരു പേഷ്യൻ്റെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ പലപ്പോഴും പലർക്കും ഒരു അകാരണമായ ഭയം പ്രകടിപ്പിക്കാറുണ്ട്. അയ്യോ, എനിക്ക് എൻഡോസ്കോപ്പി പേടിയാണ്, ശ്വാസംമുട്ട് വരുമോ, ഛർദി വരുമോ, അങ്ങനെയുള്ള പലവിധ പേടിയും ഉള്ളതായിട്ട് കാണാറുണ്ട്. പക്ഷെ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് വളരെ ലളിതമായ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റാണ്. മാക്സിമം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്, അതിൽ അത്രമാത്രമേ ഒരു എൻഡോസ്കോപ്പിക്ക് ആവശ്യമായി വരാറുള്ളൂ. സാധാരണ അതിന് അനസ്തീഷ്യയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തൊണ്ട മരവിപ്പിക്കാൻ ഒരു സ്പ്രേ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് മാത്രമേ അതിന് ഉപയോഗിക്കാറുള്ളൂ. വേറെ സെഡേഷനൊന്നും ആവശ്യമില്ല. ഫാസ്റ്റിങ്ങിലാണ് സാധാരണ ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കാതെ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എൻഡോസ്കോപ്പി ചെയ്യുന്നത്. അതൊരു ഔട്ട് പേഷ്യൻ്റ് പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് വന്ന് എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാം, 5 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകാനും പറ്റും. അതുകൊണ്ടാണ് എൻഡോസ്കോപ്പി വളരെ ലളിതമായൊരു ടെസ്റ്റാണെന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എൻഡോസ്കോപ്പി യൂണിറ്റിനെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ് എൻഡോസ്കോപ്പി നിങ്ങൾക്ക് കാണുകയും എങ്ങനെയാണത് ചെയ്യുന്നത്, എൻ്റെ ഒരു ചെറുതായിട്ട് ഞാൻ വിശദീകരിക്കാം. എന്നാണ് അപ്പർ ജി എൻഡോസ്കോപ്പ് അല്ലെങ്കിൽ ഒ ജി ഡി സ്കോപ്പ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഈ ട്യൂബ് വരുന്ന ഭാഗം, രണ്ടാമത്തത് ഇതിൻ്റെ പ്രോസസ്സർ, മൂന്നാമത്തത് മോണിറ്റർ. ഈ ട്യൂബിൻ്റെ അറ്റത്ത് ഒരു ലൈറ്റും ഒരു ക്യാമറയും ഉണ്ടാവും. ഈ ട്യൂബ് നമുക്ക് കുടലിനുള്ളിൽ കടത്തി നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ട കൺട്രോളെല്ലാം ഇവിടെ കാണുന്നതാണ്. അതുകൂടാതെ തന്നെ ഇതിലൂടെ നമുക്ക് വെള്ളം പമ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എയർ പമ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചാനൽ കൂടി ബയോപ്സി എടുക്കാൻ, ടിഷ്യൂ സാമ്പിളിന് വേണ്ടി എടുക്കാൻ വേണമെങ്കിൽ സാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് എൻഡോസ്കോപ്പി സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിത് വായിലൂടെ കടത്തി ഇപ്പോൾ നമ്മുടെ എൻഡോസ്കോപ്പ് അന്നനാളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അന്നനാളം എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗം അന്നനാളവും നമ്മുടെ ആമാശയവും ജോയിൻ ചെയ്യുന്ന ഏരിയയാണ്. അതിനെ ഗ്യാസ്ട്രോ ഇസോഫാജിയൽ ജംഗ്ഷൻ എന്ന് പറയും. ഇത് ആമാശയമാണ്. ആമാശയം അല്ല, കുടൽ എന്ന് പറയുന്ന ആമാശയം എന്ന ഭാഗമാണ്. നമ്മൾ ആമാശയത്തിലുള്ള ജലാംശമെല്ലാം അത് നമ്മൾ സക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് ആമാശയത്തിൻ്റെ പൈലോറസ് എന്നൊരു ഭാഗമാണ്. ആമാശയവും ചെറുകുടലും വേർതിരിക്കുന്ന ഭാഗമാണ് പൈലോറസ് എന്ന് പറയുന്നത്. ഇതാണ് ചെറുകുടലിൻ്റെ തുടക്കത്തിലുള്ള ഭാഗം. അങ്ങനെ നമ്മൾ ഡിയോഡിനം എന്ന് പറയും. സാധാരണയായി എൻഡോസ്കോപ്പ് വഴി നമ്മൾ ഡിയോഡിനം വരെ പോകുള്ളൂ. സാധാരണ അൾസർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അസുഖങ്ങളെല്ലാം ഈ ചെറുകുടലിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ ആമാശയത്തിലോ ആണ് കണ്ടുവരുന്നത്. ആമാശയത്തിൻ്റെ അറ്റത്താണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട അസുഖങ്ങളെല്ലാം നമുക്ക് ഇതുവഴി തന്നെ നിർണ്ണയിക്കാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനുള്ള പല ചാനലുകളുണ്ട്. ഈ ചാനലിൽ കൂടി നമുക്ക് ബയോപ്സി എടുത്ത് പരിശോധിക്കാൻ കൂടിയുള്ള സംവിധാനം എൻഡോസ്കോപ്പിലുണ്ട്. ഇതാണ് ബയോപ്സി എടുക്കാനുള്ള ഉപകരണം. അത് ബയോപ്സി എടുത്ത് നമ്മളതിൽ ടിഷ്യൂ നമ്മൾ പരിശോധിക്കാനെടുക്കും. ഇനി നമ്മൾ സ്കോപ്പ് തിരിച്ചെടുക്കാം. ഇതൊരു നോർമൽ എൻഡോസ്കോപ്പിയാണ്. ഇതിൽ വേറെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ സ്കോപ്പ് പതിയെ തിരിച്ചെടുക്കാം. നമ്മൾ വേറെയുള്ള സക്ക് ചെയ്തുകൊണ്ട് സ്കോപ്പ് തിരിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 5 മിനിറ്റ് മാത്രമേ ഇതിന് നമ്മൾ എടുക്കുള്ളൂ. സാധാരണയായി പേഷ്യൻറ്റിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരുന്ന കാര്യമില്ല.
എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മളെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വളരെ ഉപകരിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതുവരെ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതേമാതിരി ചോദ്യങ്ങളും താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. നന്ദി.